എകെ ആന്റണിയെ പരിഹസിച്ച് ഗുലാം നബി ആസാദ് മാറ്റം ആഗ്രഹിക്കാത്ത നേതാവാണ് ആന്റണി രാജിയെക്കുറിച്ച് എകെ ആന്റണിയോട് സംസാരിച്ചില്ലെന്നും ഗുലാം നബി ആസാദ് പറഞ്ഞു രക്ഷാമന്ത്രി ജിനെ കഹാ വോ ഉൻകി ഉൻകോ പൂരാ ഹക്ക് ഹൈ കഹനേ കാ വിപക്ഷ് വാലേ ക്യാ കഹേ ഉൻകോ പൂരി സ്വതന്ത്രത ഹൈ കഹനേ കി മൈ ക്യാ കഹൂംഗാ മുജേ അപ്നി ബാത് കഹനേ കാ പൂരാ ഹക്ക് ഹൈ മൈ ഉസ് പേ കോയി ടിപ്പണി നഹീ കരൂംഗാ അഗൈൻ ഐ എം against this pre-designated president. This is called match fixing, that you have already decided which team will win and then you are after that playing. Those who could wait, they are waiting. I could not wait. This is not the way forward. The tortoise speed in this 22nd century. It was Rao Sao's famous quote, not taking a decision is also a decision. But not taking decision for decades is also a decision. This is the present leadership's decision. അരവിന്ദ് ദില്ലിയിൽ നിന്നും വിശദാംശങ്ങളുമായി ചേരുകയാണ്. അരവിന്ദ്, രൂക്ഷമായ വിമർശനമാണ് ഗുലാം നബി ആസാദ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നേതൃത്വത്തിനെതിരെ ഉന്നയിച്ചത്. ഇന്ന് വീണ്ടും അത് തുടരുകയാണ്. ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഒരു മാച്ച് ഫിക്സിംഗ് ആണ് എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ആര് ജയിക്കുമെന്നത് മുൻകൂട്ടി തീരുമാനിച്ചു വച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് കരുക്കൾ മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നു. മറ്റൊന്ന്, എ കെ ആന്റണി മാറ്റങ്ങൾ ആഗ്രഹിക്കാത്ത നേതാവാണ് എന്നതടക്കമുള്ള മുതിർന്ന നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനം അദ്ദേഹം ഇന്ന് വീണ്ടും മുന്നോട്ട് വയ്ക്കുന്നു. സമഗ്രമായ വിവരങ്ങൾ. എന്തായാലും നമുക്കറിയാം, കഴിഞ്ഞ ദിവസമായിരുന്നു കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് കൂടിയായ ഗുലാം നബി ആസാദ് പാർട്ടി വിട്ടത്. അതിനുശേഷം പാർട്ടിക്ക് കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായിട്ടാണ് അദ്ദേഹം രംഗത്തെത്തിയത്. ആ അദ്ദേഹമാണ് ഇപ്പോൾ ഒരിക്കൽ കൂടി കോൺഗ്രസ് നേതൃത്വത്തിനടക്കം വിമർശനം ഉന്നയിച്ചു വരുന്നത്. അതിൽ എ കെ ആന്റണിയെ അടക്കം പരിഹസിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഗുലാം നബി ആസാദ് പറഞ്ഞത്. അതായത് ഈ തന്നെ രാജിവെക്കുന്നതിനെ കുറിച്ച് എ കെ ആന്റണിയെ കുറിച്ച് എ കെ ആന്റണിയോട് ഒന്നും സംസാരിച്ചിട്ടില്ല. അദ്ദേഹം കോൺഗ്രസിന്റെ ഉള്ളിൽ ഒരു മാറ്റവും ആഗ്രഹിക്കാത്ത ഒരു നേതാവാണ്. കോൺഗ്രസ് ഉയർന്നു വരണമെന്നോ അത്തരമൊരു ആഗ്രഹവും ഇല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ്. അതായത് അദ്ദേഹം മാറ്റം ആഗ്രഹിക്കുന്നില്ല. എന്തായാലും അദ്ദേഹത്തോട് ഇപ്പോഴും തനിക്ക് ബഹുമാനമുണ്ട്. പക്ഷെ അദ്ദേഹം മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും കോൺഗ്രസ് വരുന്ന അധ്യക്ഷ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് നിലവിലെ കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പ് രീതിയോട് അദ്ദേഹത്തിന് യോജിപ്പില്ല. ഇത് നേരത്തെ തീരുമാനിച്ചു വെച്ചതാണ്. അത് ആരാണ് വരേണ്ടതെന്ന് നേരത്തെ തന്നെ നേതൃത്വം തീരുമാനിക്കുകയാണ്. തെരഞ്ഞെടുപ്പൊക്കെ ഒരു പ്രഹസനം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം മറുപടി തന്നത്. എന്തായാലും നരേന്ദ്രമോദിയോട് ഇപ്പോഴും രാഷ്ട്രീയ വിരോധമുണ്ട്. എന്തായാലും ബി ജെ പിയിലേക്കില്ല. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം തന്നെ ഗുലാം നബി ആസാദ് ജമ്മുകാശ്മീരിൽ റാലി സെപ്റ്റംബർ 5 റാലി നടത്തി പാർട്ടി പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിരുന്നു. എന്തായാലും ഒരു പാർട്ടി രൂപീകരണവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോഴും ഗുലാം നബി ആസാദ് തീരുമാനിപ്പിക്കുന്നത്. എന്തായാലും ശശി തരൂർ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിനെ അദ്ദേഹം സ്വാഗതം ചെയ്യുന്നു എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും കോൺഗ്രസ് ഇപ്പോൾ തകരുകയാണ്. കോൺഗ്രസ് ഇപ്പോൾ ഏത് നിമിഷവും നിലപ്പെത്തുന്ന ഒരു അവസ്ഥയിലേക്കുള്ള വിമർശനം ഇപ്പോഴും അദ്ദേഹം തുടരുകയാണ്. മനു.